ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഹിമാലയൻ 2021 ലീക്ഡ് ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഹിമാലയൻ 2021 അവരുടെ കമ്പനി ഓൺഡ് ഡീലർഷിപ്പിൽ എത്തിത്തുടങ്ങി. അപ്പോൾ പുതിയ ഹിമാലയയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾ ഹിമാലയൻ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഹിമാലയനിൽ പുതിയ 2021 വന്ന 5 മെയിൻ ചേഞ്ചസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ അതിൻ്റെ ലോഞ്ച് ഡേറ്റും അതിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യങ്ങളും കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഹിമാലയനിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ട്രിപ്പർ നാവിഗേഷൻ. യെസ്, ട്രിപ്പർ നാവിഗേഷൻ നമ്മുടെ ഹിമാലയനിൽ വരുന്നു. അപ്പോൾ മീറ്റിയോ 350 ഈ ഒരു ഫീച്ചർ ആദ്യമായിട്ട് വന്നത്. അത് അത്യാവശ്യം നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം നമ്മൾ ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോൾ ഫോൺ നമുക്ക് എപ്പോഴും കണക്ട് ചെയ്ത് വയ്ക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നാവിഗേഷൻസ് അതിനകത്ത് സിമ്പിളായിട്ട് കിട്ടും. ടേൺ ബൈ ടേൺ നാവിഗേഷൻസ് ആണ് കിട്ടുക. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ആ മീറ്റർ കൺസോൾ കാണാൻ തന്നെ ആ ഒരു കോക്ക്പിറ്റിൻ്റെ ലുക്ക് തന്നെ ഒന്നും കൂടി അടിപൊളിയാവും. അതുകൂടാതെ രണ്ടാമത് വരുന്ന ഒരു മെയിൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രിപ്പർ നാവിഗേഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ വിൻഡ്ഷീൽഡ്, അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഒരു വിൻഡ്ഷീൽഡും ചെറിയൊരു ഡിസൈനിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് സൈസ് വലുതാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പും കുറച്ച് വലുതാവുന്നുണ്ട്. അതുകൂടാതെ മൂന്നാമത് വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൽ ഒരു ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു റിംഗ് ആയിട്ട് ഒരു LED വരുന്നുണ്ടെന്നാണ് നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുള്ളത്. അത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല, ബട്ട് ഓൾമോസ്റ്റ് റഷ് ലൈനിൻ്റെ വെബ്സൈറ്റിലൊക്കെ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അടിപൊളി ഫീച്ചറാണ്. നാലാമത് വരുന്ന ഒരു കിറ്റലൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ കളർ വരുന്നുണ്ട്. പൈൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളർ ആയിട്ടുള്ള അടിപൊളി കളർ വരുന്നുണ്ട്. പിന്നെ എക്സിസ്റ്റിംഗ് രണ്ട് മൂന്ന് കളേഴ്സ് അവർ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, സ്ലീക്ക് കളർ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിന് പകരം മൂന്ന് പുതിയ കളേഴ്സാണ് വരുന്നത്. എക്സിസ്റ്റിംഗ് നമ്മൾ പുതിയത് BS6 ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള റെഡ്, ബ്ലൂ, ആ ബ്ലാക്ക്, ആ ഒരു മൂന്ന് കളറ് സസ്റ്റെയിൻ ചെയ്യും. ബട്ട് ബാക്കിയുള്ള ഒരു മൂന്ന് കളേഴ്സ് ചേഞ്ച് ചെയ്ത് പുതിയൊരു സ്കീം വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. മെയിനായിട്ട് വരുന്ന 5 ചേഞ്ചസ്. അതുകൂടാതെ നമുക്ക് ലീക്ഡായിട്ട് കിട്ടിയ 2 ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ലഗേജ് കാരിയറിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതാവുന്നുണ്ട്, സീറ്റ് കംഫർട്ട് കുറച്ചും കൂടി ബെറ്റർ ആവുന്നുണ്ട്. ഈ രണ്ട് ഫീച്ചേഴ്സും കൂടി ഒരു പുതിയ 2021 മോഡൽ. അപ്പോൾ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 2021 മാത്രമല്ല, കൂടുതൽ മോഡൽസ് റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. 100 എന്നുള്ള മോഡൽ, ഇൻ്റർസെപ്റ്റർ 250, അങ്ങനെ നിറയെ ലോഞ്ചസ് ഉണ്ട് നമ്മുടെ റോയൽ എൻഫീൽഡിന് ഈ വർഷത്ത്. ഈ ഒരു മോഡൽ മാത്രം നമുക്ക് കുറച്ചും കൂടി നേരത്തെ എക്സ്പെക്ട് ചെയ്തായിരുന്നു, ജനുവരിയിൽ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം അവർ ബുക്കിംഗ് ഒക്കെ സസ്പെൻഡ് ചെയ്തായിരുന്നു. എക്സിസ്റ്റിംഗ് ബുക്കിംഗ്സ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. ഹിമാലയൻ കിട്ടാനുള്ള 8 to 10 months ബുക്കിംഗ് പീരീഡ് ഒക്കെ ആയിരുന്നു. ബുക്ക് ചെയ്ത് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഈ മാസം തന്നെ ഉണ്ടാവും. ഫെബ്രുവരി തന്നെ ഓൾറെഡി വന്നു തുടങ്ങിയതുകൊണ്ട് ഈ മാസം തന്നെ 100 എന്നുള്ളൊരു മോഡൽ ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇത് ലോഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അത് ഇത് ലോഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റായിട്ട് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ്. ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യമാണ്. അപ്പോൾ പ്രൈസ് പഴയ ഹിമാലയൻ BS6 ലാസ്റ്റ് സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഒരു 240,000 ഓൺ റോഡ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് ഈ ഒരു മോഡലിന് പ്രൈസ് ഇൻക്രീസ് ഒരു 5,000 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു 2.5 lakhs അടുത്ത് ഓൺ റോഡ് പ്രൈസ് എന്തായാലും വരും. അവൈലബിലിറ്റി ഇത് ഏപ്രിൽ തൊട്ട് കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ ബുക്ക് ചെയ്തവർക്കൊക്കെ വണ്ടി കൊടുത്തു തീർക്കണം. അപ്പോൾ ഈ ഒരു കിടലൻ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കൂടുതൽ ഹിമാലയൻ 2021 അപ്ഡേറ്റ്സും പിന്നെ നമ്മുടെ ഓഫ് റോഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.